തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെയും പഠന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൈവ പച്ചക്കറി മത്സരത്തിന് വേണ്ടിയുള്ള ക്ലാസ് നടക്കാവ് വിമുക്തഭട മന്ദിരത്തിൽ വെച്ച് നടന്നു. ജൈവ പച്ചക്കറി ക്ലാസിന്റെ ഉദ്ഘാടനം ഇ പി ശശിധരൻ നിർവഹിച്ചു. പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു. നമ്മൾ കഴിക്കുന്ന മുട്ട, നമ്മൾ കഴിക്കുന്ന പച്ചക്കറി, നമ്മൾ വാങ്ങുന്ന തക്കാളി എല്ലാം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. ആ പറയപ്പെട്ട പച്ചക്കറിയും അതുപോലെ തന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങളെല്ലാം വിഷമുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പച്ചക്കറി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അമ്മമാർ ഉണ്ടാക്കിയതായിരുന്നു, നമ്മുടെ സ്വന്തം നെല്ലായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ പുതിയ ഒരു കാലത്തിനനുസരിച്ചുള്ള ഈ പറയപ്പെട്ട വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചപ്പോ ഒരു വാർഡിൽ 10 വീടുണ്ടെങ്കിൽ ആ 10 വീടിൽ ഒരു ക്യാൻസർ രോഗി, അതല്ലെങ്കിൽ ഒരു കിഡ്നി പേഷ്യന്റ്, അതല്ലെങ്കിൽ മാരകമായ അസുഖമുള്ള ഒരാൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിപ്പെടുന്ന രൂപത്തിലേക്ക് കാലം മാറിയ ഒരു സന്ദർഭമാണ്. വിത്തും വളവും വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ പി പി കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. നവംബർ 1-ാം തീയതിയാണ് വിത്തിടൽ ചടങ്ങ് നടക്കുക. തൃക്കരിപ്പൂർ റോട്ടറിയുടെ സ്മൃതിഫലകവും ക്യാഷ് അവാർഡും മത്സര വിജയികൾക്ക് നൽകും. ജൈവ കർഷകനായ കെ ബി ആർ കണ്ണൻ കർഷക ക്ലാസിന് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ എ കെ ശ്രീമതി അധ്യക്ഷയായിരുന്നു. കെ രവീന്ദ്രൻ പരിപാടി വിശദീകരിച്ചു. വി വി ഗോപാലൻ, ബിന്ദു രാജഗോപാൽ, ഇ വി ചിത്ര എന്നിവർ സംസാരിച്ചു.